ഇന്നത്തെ ചിന്താ വിഷയം ആത്മാഭിഷേകം. അന്ന് മറിയ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർ എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ മറിയ കർത്താവിൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിയാൻ എലിസബത്തിന് സാധിച്ചു. കാരണം അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നു. യോഹന്നാൻ ജനിച്ചപ്പോൾ തന്നെ അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സെക്കരിയാവ് പ്രവചിച്ചു. വിവാഹത്തിന് മുൻപ് ഗർഭം ധരിച്ചാൽ തൻ്റെ ഭാവി വരൻ തന്നെ ഉപേക്ഷിക്കുവാനും ജനം തന്നെ കല്ലെറിഞ്ഞു കൊല്ലുവാനും സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വന്നപ്പോൾ ദൈവഹിതത്തിനായി സ്വയം സമർപ്പിക്കുവാൻ അവർക്ക് സാധിച്ചു. അതെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ സുബോധം നഷ്ടപ്പെടുകയല്ല, മറിച്ച് നമ്മൾ ശക്തി പ്രാപിക്കുകയും ഭൂമിയുടെ അതിർത്തികൾ വരെയും ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ അതിന് നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യണമെന്ന് മാത്രം. എന്തെന്നാൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. യോഹന്നാൻ 14:15-16 എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, താഴെ കാണുന്ന വചനം നാം ഒരിക്കലും മറന്നു പോകരുത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയത്രേ ദൈവം നമുക്ക് തന്നത്. 2 തിമത്തിയോസ് 1:7.